മുസ്ലിം ലീഗിന്റെ കൊടി പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടാൻ കോൺഗ്രസ് നേതാവ് പറഞ്ഞുവെന്ന ലീഗ് നേതാവ് വെമ്പായം നസീറിന്റെ ആരോപണത്തിൽ പ്രതികരിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യു ഡി എഫിന്റെ പരിപാടിക്കിടെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗോപാലകൃഷ്ണനാണ് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് നസീർ ആരോപിക്കുന്നു മുസ്ലിം വിരുദ്ധത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വേരുറപ്പിച്ചിരിക്കുകയാണെന്ന് മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എനിക്ക് മറക്കാനാകില്ല പക്ഷേ പൊറുക്കാനാകൂ ഇനിയും എത്ര കാലം മതനിരപേക്ഷ മനസ്സുകൾ കോൺഗ്രസിനോട് തിരുവനന്തപുരം നഗരത്തിൽ യു ഡി എഫ് പൊതുയോഗസ്ഥലത്ത് കെട്ടിയ മുസ്ലിം ലീഗിന്റെ പതാക വലിച്ചെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞത് പച്ചക്കൊഴി നീ മലപ്പുറത്തോ പാകിസ്ഥാനിലോ കൊണ്ടുപോയി കെട്ടിയാൽ മതിയെന്നാണ് അനുഭവസ്ഥനായ ലീഗ് നേതാവ് വിതുമ്പലോടെ ചാനലിൽ ഈ വിവരം വെളിപ്പെടുത്തുന്നത് കാണാനിടയായി ഒരുമിച്ച് നിന്നാലേ ഭാവിയിൽ പഞ്ചായത്ത് ഭരണ കസേരയിൽ ഇരിക്കാനെങ്കിലും ചെറിയ സാധ്യതയുള്ളൂ എന്ന ഒറ്റ കാരണത്താൽ പ്രശ്നം രണ്ടു കൂട്ടരും വേഗത്തിൽ പരിഹരിക്കുമായിരിക്കും എന്നാൽ ഇത് യു ഡി എഫിലെ രണ്ടു പാർട്ടികൾ തമ്മിലുള്ള തർക്കം എന്നതിനപ്പുറം മറ്റു ചില ഗൗരവമേറിയ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചോതുന്നുണ്ട് ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടിനെതിരെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയ മൃദു ഹിന്ദുത്വ നയം കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി മുസ്ലിം വിരുദ്ധത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വേരുറപ്പിക്കാൻ കാരണമായിട്ടുണ്ട് മുസ്ലിം മതത്തോട് ബന്ധപ്പെട്ടു കിടക്കുന്ന ചിഹ്നങ്ങളോടും നിറങ്ങളോടും പേരുകളോടും അന്യതാബോധത്തോട് കൂടിയ ഒരു വെറുപ്പ് സംഘപരിവാർ ആശയപ്രചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയൊരു വിഭാഗത്തിന്റെ പൊതുബോധമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് സംഘടനയ്ക്കകത്ത് ഇത് തിരുത്തിക്കാനുള്ള പ്രത്യയശാസ്ത്ര വ്യായാമം കോൺഗ്രസിൽ നിലച്ചിട്ട് കാലങ്ങളേറെയായി പ്രശസ്ത ജർമ്മൻ തത്വചിന്തകൻ വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞതുപോലെ ആപത്തിന്റെ കാലത്ത് മനസ്സിലൂടെ മിന്നിമറയുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രജ്ഞാനമെങ്കിൽ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർന്നപ്പോൾ കോൺഗ്രസ് എനിക്ക് മറക്കാനാകില്ല പക്ഷേ പുറുക്കാനാകൂ എന്ന് ചരിത്രത്തിൽ ശരിക്കും പ്രയോഗിച്ച മഹാത്മാ മണ്ടേലയെ പോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ ബി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുവാൻ കോൺഗ്രസ് ഏക ആശ്രയമെന്ന തെറ്റായ പ്രചരണത്തിൽ പെട്ടുപോയി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ മഹാനായ മണ്ടേല പറഞ്ഞതുപോലെ കോൺഗ്രസ് ചെയ്തത് മറന്നില്ലെങ്കിലും താൽക്കാലികമായി പൊറുത്തു പിന്നീട് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടുകൾ ഘോഷയാത്ര പോലെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹികൾ കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി എന്നീ പദവികളടക്കം അലങ്കരിച്ച കോൺഗ്രസ് നേതാക്കൾ ക്യൂ നിന്ന് ബി ജെ പിയിൽ ചേരുന്നത് പെട്രോളിനും ഡീസലിനും വില കൂടുന്നതുപോലെ ഇന്നൊരു നിത്യ സംഭവമാണ് കോൺഗ്രസിൽ ഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷവാദികൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിൽ മനം നിന്ന് ശബ്ദമൊന്നും പുറത്തു കേൾപ്പിക്കാതെ മനസ്സിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് യു ഡി എഫ് പൊതുയോഗത്തിൽ പച്ച നിറത്തിലുള്ള കോടിക്കണ്ട് ഹാലിളകി അതും മലപ്പുറത്തോ പാകിസ്ഥാനിലോ നാട്ടിയാൽ മതിയെന്ന് മുസ്ലിം ലീഗ് നേതാവിനോട് പറഞ്ഞ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഒരു വ്യക്തിയല്ല പ്രതീകമാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഗ്രസിച്ചിരിക്കുന്ന വർഗീയ അതിപ്രസരത്തിന്റെയും ന്യൂനപക്ഷ വിരുദ്ധതയുടെയും പ്രതീകമാണ് അയാൾ മുഹമ്മദ് റിയാസ് തുറന്നടിച്ചു thank